പുതിയ ഒരു എപ്പിസോഡിലേക്ക് പോകാം. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രഞ്ജൻ സാറ് ഡയറക്ട് ചെയ്ത് ദിലീഷിന്റെ നായകനായിട്ടുള്ള ഓ ബേബി എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ ഈ മേക്കോവറിൽ പറയാൻ പോകുന്നത്. അതിൻ്റെ മേക്കപ്പ് ഞാനാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുന്ന ഒരു വിശ്വാസത്തോടുകൂടി നമുക്ക് ഈ എപ്പിസോഡിലേക്ക് കിടക്കാം. നിരവധി കഥാപാത്രങ്ങളാക്കാൻ വേണ്ടിയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വന്നിരിക്കുകയാണ്. അതിനകത്ത് ആദ്യം എന്നോട് പറയുന്നത് ഇത് സിംബാബ്വേയിലാണ്, സിംബാബ്വേയിലുള്ള ആളായിട്ടാണ്, ഇത് ഇതിനകത്തൊരു വില്ലൻ കഥാപാത്രം ചെയ്യുന്ന ആളാണ്. അങ്ങനെയാണ് ഞാൻ സ്റ്റാൻലി എന്ന് പറയുന്ന കഥാപാത്രത്തെ വർക്ക് ചെയ്യാനുള്ളത്. അത് വിഷ്ണു അഗസ്ത്യനാണ്. നമ്മുടെ ചങ്കു റോയാണ് വിഷ്ണു അഗസ്ത്യൻ. വിഷ്ണു അഗസ്ത്യന് വേണ്ടി ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ ഞാൻ ആദ്യം മനസ്സിൽ വിചാരിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു ലുക്ക് മുട്ടയടിച്ചാലോ എന്ന് ഉദ്ദേശിച്ചു. അപ്പോൾ അവിടെ നിന്നിട്ട് നമ്മുടെ ക്യാമറമാൻ അരുൺ ചാലിൽ പറഞ്ഞത് അത് വേണം സ്വാമി, എന്റെ സൈഡും വായിക്കും പറ്റ എടുത്താൽ മതി, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പൊ സാറിന്റെ കുറെ സജഷൻസുകൾ നമുക്ക് വന്നു. അപ്പൊ അതും കൂടെ കൂട്ടിച്ചേർത്ത് ഞാൻ അതിന്റെ സൈഡും വായിക്കും ഒക്കെ പറ്റിയെടുത്തപ്പോ അപ്പൊ എനിക്ക് തോന്നി ഒരു ഫഹദ് ഫാസിൽ ലുക്കിൽ അതിനകത്ത് വരുന്നുണ്ടോ എന്ന് തോന്നി. ഈ സമയത്ത് സാറ് പറഞ്ഞ് അങ്ങനെ ഫഹദ് ഫാസിൽ ആകാൻ പാടില്ല, പക്ഷെ അതിൻ്റെ അകത്ത് വേറൊരു ലുക്ക് ആയിരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് സ്റ്റാൻലിയെ ക്രിയേറ്റ് ചെയ്യുന്നത്. സ്റ്റാൻലി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ കാണുമ്പോൾ നമുക്കറിയാം സ്റ്റാൻലിയുടെ ഒരു 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 ഇത്, കാരണം ആ ഒരു അഭിനയത്തിന്റെ ഒരു ലെവൽ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. സാറിന്റെ കാസ്റ്റിംഗ് ഒട്ടും മിസ്സായിട്ടില്ല, കാരണം സാറിന്റെ കാസ്റ്റിംഗ് കറക്റ്റ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. സ്റ്റാൻലി സ്റ്റാൻലി ഒരു ഗംഭീര ആർട്ടിസ്റ്റ് ആണ്, ഒരു രക്ഷയില്ല. അപ്പൊ ആ സ്റ്റാൻലിക്ക് വേണ്ടി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അവൻ വളർന്ന് വലിയ ആളാണ്. അതിനുശേഷം വരുന്നത് നമ്മുടെ എം ജി സോമൻ സാറിന്റെ മകനാണ് സജീഷ് ചേട്ടൻ, സജീവ് സോമൻ. അപ്പൊ സജീഷ് ചേട്ടനെ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ വെച്ച് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ സജീഷ് ചേട്ടനെ വളരെ സന്തോഷം തോന്നി, കാരണം ഇത്രയും വലിയ ഒരു ലെജൻഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിന്റെ മകന് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയത്. അപ്പൊ സജീഷ് ചേട്ടനൊക്കെ ആയിട്ട് വളരെ വലിയ ബന്ധമായി, കാരണം ഞാൻ ശരിക്കും പറഞ്ഞ തിരുവല്ലക്കാരനാണ്, തിരുവനന്തപുരത്താണ് സജീഷ് ചേട്ടന്റെ വീട്. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ കാണാൻ പറ്റിയിരുന്നില്ല, പക്ഷെ ഈ സിനിമ വഴിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു സജീഷ് ചേട്ടൻ. അപ്പൊ സജീഷ് ചേട്ടന്റെ ആ ലുക്ക് അതിലേക്ക് മാറ്റിയതിൽ വളരെ സന്തോഷം. ആ ലുക്ക് കുറേ നാളുകൾ സഹിച്ചേട്ടൻ ഇങ്ങനെ ഫോളോ ചെയ്തിരുന്നു. സ്വാമി നമുക്ക് അതിനകത്ത് എനിക്കൊരു തിരുവല്ല നെന്നാട് പറഞ്ഞ സ്ഥലത്തൊരു സ്ഥാപനമുണ്ട്, അവിടെ സഹിച്ചേട്ടൻ വരും. അപ്പൊ അവിടെ വെച്ചിട്ട് ഈ ലുക്ക് കുറേ നാൾ സഹിച്ചേട്ടൻ കൊണ്ടുവരുന്നു. എന്തായാലും സഹിച്ചേട്ടൻ അടിപൊളിയാണ്. അപ്പോ പിന്നെ നമുക്ക് വരുന്ന വേഷം എന്ന് പറയുന്നത് അതിനകത്തെ അപ്പച്ചനാണ്.
ബാപ്പി എന്ന് പറയുന്ന കഥാപാത്രമാണ് ഇതിനകത്തെ ഏറ്റവും മെയിൻ വില്ലൻ പ്രായമായിട്ടുള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു ലുക്കിനെ കുറിച്ചാണ് സാർ ഓരോ റെഫറൻസ് തന്നത്, കുറച്ച് ചുളുക്കം വേണം, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒരു സൈഡ് തളർന്നിട്ടുള്ള ആളാണ്, അപ്പൊ ആ സൈഡ് തളർന്ന് ഇരിക്കുന്ന ആളായിട്ട് തന്നെ വേണം ഫീൽ ചെയ്യാനായിട്ട്, കുറച്ചുകൂടെ പ്രായം വേണം. അപ്പൊ ഇദ്ദേഹം നിരവധി നാടകങ്ങളിലും നരേന്ദ്രപ്രസാദ് പോലുള്ള ആൾക്കാരുടെ കൂടെ അഭിനയിച്ചിട്ട് വന്ന ഒരാളാണെന്ന് പിന്നീടാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുകയും ചെയ്തപ്പോഴാണ് മനസ്സിലായത്. നല്ലൊരു ബന്ധമായിരുന്നു ഈ സിനിമ. അദ്ദേഹത്തിന്റെ ഓരോ മൊമെന്റ്സും ഷൂട്ട് ചെയ്യുന്ന ഓരോ നിമിഷവും സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതായത് മോണിറ്ററിന്റെ പുറകിൽ നിന്ന് സ്വാമി അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം, കൃത്യമായിട്ട് അത് വാച്ച് ചെയ്യണം, അതിനകത്ത് ഒരു മിസ്റ്റേക്കും വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഞാൻ നമ്മളത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് ഒക്കെ ആ സിനിമയിൽ കാണാനുണ്ട്. അദ്ദേഹം ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. അപ്പം അത് അങ്ങനെ ഒരു കഥാപാത്രത്തെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, അതിന്റെ ചുളിവുകൾ, അതിന്റെ ടെക്സ്റ്റർ, അതിന്റെ രീതികൾ എല്ലാം നമ്മൾ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു ഒരു മേക്കപ്പ് ഇല്ലാത്ത ഒരു ഫീൽ തന്നെ കൊണ്ടുവരണമെന്ന് സാറിന്റെ ഒരു ഇൻസെഷൻ, അത് എനിക്ക് മാക്സിമം ചെയ്യാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്യാരക്ടറിലേക്ക് പോയി, അത് ശിഖു ശ്യാമലാണ്, ഡോക്ടറാണ്. അപ്പോൾ സാറിനെ പരിചയപ്പെട്ടിയത് ഡോക്ടറാണ്, അത് ദിലീഷേട്ടൻ്റെ നായികയായിട്ട് ആ ഒരു സ്കിൻ ടോണിലേക്ക് നമ്മൾ ഡോക്ടറെ കൊണ്ടുവരിക, ആ സ്കിൻ ടോണിൽ പഴയ സ്കിൻ ടോൺ വേണ്ട, പല രീതിയിലുള്ള ഒരു സ്കിൻ ടോണിന്റെ പല വേരിയേഷൻസ് അങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു, ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ ആയിട്ട് നമ്മൾ അതിനെ കൊണ്ട് കാണിച്ചു. അപ്പോൾ സാറിൻ്റെ ഒരു സജഷൻ അതിനകത്ത് വന്നു. അപ്പം അങ്ങനെ ആണ് നമ്മൾ ആ ഫൈനൽ ഇതിലേക്ക് വന്നത്. നല്ല പെർഫോമൻസ് ആയിരുന്നു, കാരണം ഡോക്ടർ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. അപ്പം ഈ ഒരു കഥാപാത്രത്തെ അങ്ങനെ ആക്കാൻ പറ്റിയതിൽ വളരെ വളരെ സന്തോഷം. അത് സാറ് പറഞ്ഞ രീതിയിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റിയല്ലോ, അങ്ങനെ ഒരു ഭാഗ്യം ആ വർക്കിലൂടെ തന്നു. കാരണം ആ കളർ ടോണിലേക്ക് കറക്റ്റായിട്ട് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്തായാലും അതും രസകരമായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഡോക്ടർ, അടിപൊളിയാണ്. ബേസിലിനെ സാറ് പറഞ്ഞു ഇത് ദിലീഷേട്ടൻ്റെ മകനാണ്. അപ്പം കഥ ഇങ്ങനെ കേട്ടിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം ഈ ബേസിലിന് അതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രമാണ്. അപ്പം ബേസിലിനെ ഞാൻ അങ്ങനെ വർക്ക് ചെയ്ത് എന്നോട് പറഞ്ഞു ഹൈബ്രിഡ് പോലത്തെ ഒരു ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന ഒരു ഹെയർ സ്റ്റൈൽ വേണം. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ബേസിലിനെ അങ്ങനെ ഹൈബ്രിഡ് പോലൊരു ട്രെൻഡി ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ കൊടുത്തത്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു പയ്യനാണ്, അപ്പം അവന് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈൽ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അപ്പം എപ്പോഴും എന്നെ ബേസിൽ വിളിക്കും, പടം കണ്ടു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് സംശയം അടിപൊളിയായിട്ടുണ്ട് പടം കേട്ടോ, ഗംഭീരമായിട്ടുണ്ട്, എല്ലാവരും എന്റെ ലുക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷമുള്ള നന്നായിട്ടുണ്ട്. അപ്പൊ ബേസിൽ എല്ലാ ദിവസവും നമ്മൾ ബേസിലിനും നമ്മൾ ആ ഒരു മേക്ക് ഓവർ ഇങ്ങനെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത്, കാരണം എല്ലാ ക്യാരക്ടറും ഞാൻ ഒരു ക്യാരക്ടറിനെ പോലും മിസ്സാക്കിയിട്ടില്ല. എല്ലാ തര ചെറിയ വേഷം ചെയ്ത ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ അവർക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബേസിലും അടിപൊളിയായി അറിയുന്നതിൽ വളരെ സന്തോഷം. ബേസിൽ കിടിലമായിട്ടുണ്ട്, നീ അടിപൊളി. അടുത്തത് നമ്മുടെ ബേസിലിന്റെ നായികയായിട്ടുള്ള ഹാനിയാണ്. ഹാനിയ ഭയങ്കര രസമാണ്, ഹാനിയ നല്ല എപ്പോഴും ചില്ലാണ്. അതോടൊപ്പം തന്നെ ഹാനിയുടെ പാട്ടുകളൊക്കെ എപ്പോഴും നമുക്ക് കേൾക്കാം, ഡാൻസ് ഉണ്ട്, നല്ല കുറുപ്പുള്ള കുട്ടിയാണ്. പക്ഷെ ആ പെർഫോമൻസ് കണ്ടപ്പോഴേ ഞാൻ സാർ അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഹാനിയുടെ ലുക്കിനെ കുറിച്ച് സാർ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ എനിക്കൊരു ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള പിള്ളേരുടെ ഇത് വേണം. അപ്പം ഒരു ബ്ലണ്ട് ഗ്രാജുവേഷൻ ആണ് ആക്ച്വലി ഹാനിക്ക് ചെയ്തത്, ഓൾറെഡി ഹെയർ അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ നമ്മൾ അതിനകത്തോട് ചെറുതായിട്ട് വർക്ക് ചെയ്ത് റെഡിയാക്കി വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഒക്കെയാണ് ഹാനിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം അതിന്റെ എല്ലാം ഒരു കോമ്പിനേഷൻ ആയ. അടുത്തത് ആനിയുടെ സഹോദരിയായിട്ടുള്ള അതുല്യാണ്. അതുല്യ വന്നപ്പോൾ അതുല്യക്ക് നല്ല മുടിയുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ വേണം, ഒരു നാച്ചുറൽ മേക്കപ്പ് വേണം, ഇതൊരു ബ്രൈഡാണ്, അപ്പൊ ആ ബ്രൈഡിൽ വലിയ കുട്ടി അത് വേണം എന്നൊക്കെ സാറ് നമ്മളോട് പറഞ്ഞു. അപ്പൊ അതിനനുസരിച്ചാണ് വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ തോന്നിക്കത്തക്ക രീതിയിൽ ഒരു സാധാരണ പെൺകുട്ടി എങ്ങനെയാണോ ഒരുക്കി വരുന്നത് ആ ലെവലിലൊക്കെയാണ് നമ്മൾ അതിനെ ക്രിയേറ്റ് ചെയ്തത്. അതുല്യ അടിപൊളി ഹെയർ, അതുല്യൊക്കെ രസകരമായിട്ട് തന്നെ അത് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നന്നായിരുന്നു അതുല്യ, അടിപൊളിയാണ്. അടുത്ത കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെ രഘുനാഥ് പല്ലരി സാറിന്റെ മകളായിട്ട് അഭിനയിച്ച ദിയാണ്. ദിയ ഞാൻ ശരിക്കും പറഞ്ഞാൽ ദിയെ പരിചയപ്പെടുന്നത് റോസ് കിറ്റാൽ എന്ന് പറയുന്ന പടത്തിലൂടെയാണ്. പക്ഷെ അന്ന് വരെ ഒരു 10-15 വർഷമായിട്ടുള്ള ഒരു ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ഇപ്പോഴും വിളിക്കും. അങ്ങനെയാണ് വീണ്ടും കണ്ടുമുട്ടാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പിന്നെ ദിയ്ക്ക് ഒരു പ്രത്യേകതരം നമ്മളൊരു ഹെയർ സ്റ്റൈലൊക്കെ കൊടുത്ത് ഭയങ്കര ഒരു ഒരു സിംബാവക്കാരന്റെ ഭാര്യയാണല്ലോ, അതിലൊരു മൂഡായിരിക്കണമെന്ന് സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ദിയെ നമ്മൾ മേക്കോവർ ചെയ്ത്.
അടുത്തത് നമ്മുടെ പ്രമോദ് വലിയനാണ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ അപ്പച്ചിയാണ് ഷീലാമ. ഷീലാമ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പൊ ദിലീഷേട്ടന്റെ അമ്മയായിട്ട് ഷീലാമ, അതോടൊപ്പം തന്നെ നമ്മുടെ സഹോദരൻ ശരവൺ പൂതിയുടെ മകൾ മാർഗരി ഇതിൽ ഒരു ദിലീഷേട്ടന്റെ മകളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടൊക്കെയാണെന്ന് തോന്നുന്നു സിനിമയിൽ വരുന്നതും അഭിനയിക്കുന്നതും ഒക്കെ. പക്ഷെ രസകരമായിട്ട് അതിന് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു സഹോദരൻ അഭി ഭർണവാസിന്റെ മകൾ ആമി, ആമിയും ഭയങ്കര രസകരമായിട്ട്, ആമിയെ വെച്ച് ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഭയങ്കര രസമായിട്ട് ആമി ചെയ്തിട്ടുണ്ട്. ആമി ഭയങ്കര ക്യൂട്ടാണ്. അച്ഛമ്മ, അതായത് അച്ഛന്റെ അമ്മയും പിന്നെ വില്യമ്മയും, അതായത് ശരവൺ മോദിയുടെ അമ്മയാണ് ശരിക്കും ഈ വില്യമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അതും അടിപൊളിയായിട്ടുണ്ട്. ആദ്യമായിട്ട് ഇവര് സ്ക്രീനിൽ എത്തുകയാണെന്നും നമുക്ക് തോന്നുന്നില്ല. സിനിമ കണ്ടപ്പോൾ എനിക്ക് അവരെ ഓർക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, നല്ല റിയലിസ്റ്റിക് ആയിട്ടുണ്ടല്ലോ എന്ന്. അവർക്കും നമ്മൾ കൃത്യമായിട്ടുള്ള സാറിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചുള്ള എല്ലാ തരത്തിലുള്ള മേക്കപ്പും അവർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഷീലാമിക്ക് കുറച്ച് നേരെയൊക്കെ ഇട്ട് ഭയങ്കര രസകരമായിട്ട് തന്നെയാണ് ഷീലാമി നമ്മൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇനി എടുത്തു പറയേണ്ട ഒരാളുണ്ട്, നമ്മുടെ രഘുനാഥ് പല്ലേരി സാർ. സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നതാണ്. നമ്മൾ ശരിക്കും ഭയങ്കര പേടിയോടുകൂടിയാണ് ആദ്യം സാറിനെ പരിചയപ്പെട്ടെങ്കിലും, പക്ഷെ പിന്നീട് സാറിന്റെ ഇടപെടലും സാറിന്റെ ആ ഒരു നമ്മളോടൊപ്പം നർമ്മം നിറഞ്ഞ ഈ സംസാരമൊക്കെ വളരെ രസകരമായിരുന്നു. സാറിനോടൊപ്പം ഒരു കുറേ ദിവസങ്ങൾ ഇങ്ങനെ ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര രസകരമായിരുന്നു. എപ്പോഴും വിളിക്കും സാറ്. അപ്പൊ സിനിമ കഴിഞ്ഞു പോയെങ്കിലും ആ ബന്ധം എപ്പോഴും നിലനിർത്തുന്നുണ്ട്. നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ സാറ് നമ്മളെ കുറിച്ച് ഓരോ കുറിപ്പുകൾ എഴുതുന്നുണ്ട്. സാറിന്റെ മേക്കോവർ ചെയ്യാൻ വന്നിട്ടുണ്ട്. സാറിന്റെ ഹെയറിന്റെ കളർ റെഡിഷ് ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു സാറേ റെഡിഷ് വേണോ എന്ന് ചോദിച്ചപ്പം രഞ്ജി സാർ തന്നെയാണ് പറഞ്ഞത് അത് വേണ്ട, അതിന് വേറൊരു കളർ കൊടുക്കുക. അപ്പം ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളർ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആ നാച്ചുറൽ ആയിട്ടുള്ള നരയുടെ കളർ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനെ കുട്ടച്ചൻ എന്ന് പറഞ്ഞ കഥാപാത്രം നമുക്ക് സ്ക്രീനിൽ ഭയങ്കര രസമായിട്ട് തോന്നി. എന്തായാലും സാറിനെ പരിചയപ്പെടാൻ പറ്റി വളർച്ചുണ്ട്. കാരണം പൊൻപൊട്ടിയുടെ താറാവ്, വേറെ പുറമെ രാൻവീട്, പിൻഗാമി, ഇതിന്റെ ഒക്കെ റൈറ്ററായിട്ടുള്ള ഒരു മനുഷ്യനെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. ആദ്യം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പെട്ടെന്ന് പറഞ്ഞ പടത്തിൽ സാർ അഭിനയിക്കുന്നുണ്ട്. ആ പടത്തിൽ ഞാൻ വർക്ക് ചെയ്യാൻ ചെന്നപ്പോൾ പോലും എനിക്ക് സാറിനെ കാണാൻ പറ്റിയില്ല. പക്ഷേ ഈ സിനിമയിൽ കുറേ ദിവസങ്ങൾ ഞങ്ങൾ ഒപ്പം ഉണ്ടായിരുന്നു. വളരെ സന്തോഷം സാറിനോടൊപ്പം വർക്ക് ചെയ്യാനും സാറിനോടൊപ്പം ഡാൻസ് കളിക്കാനും ഒക്കെ പറ്റിയതിൽ വളരെ സന്തോഷം. സാറിനെ പോലുള്ള ഒരാളിലൂടെ നമുക്ക് ഇവരെ എല്ലാവരെയും കിട്ടിയല്ലോ എന്നുള്ളൊരു വളരെ സന്തോഷവും ഈ സിനിമയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ട്. അടുത്തത് നമ്മൾ എടുത്തു പറയേണ്ട വലിയൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം അതിന്റെ ഫൈറ്റ് മാസ്റ്ററാണ്, ഉണ്ണിച്ചേട്ടൻ. ഉണ്ണിച്ചേട്ടൻ അതിനകത്തൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അപ്പൊ എപ്പോഴും ഉണ്ണിച്ചേട്ടൻ വന്ന് പറയും സ്വാമി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്തൊരു നെഗറ്റീവ് റോളാണ് ചെയ്യുന്നത്, ഫൈറ്റ് ഒക്കെ ഉണ്ട്, സ്വാമി എനിക്കൊരു ഗംഭീര ലുക്ക് തന്നോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഉണ്ണിച്ചേട്ടന് വേണ്ടി വർക്ക് ചെയ്തു. ഉണ്ണിച്ചേട്ടൻ അതിനകത്ത് ഒരു നെഗറ്റീവ് റോള് ഗംഭീരമായിട്ട് വർക്ക് ചെയ്തു. ഫൈറ്റും നന്നായിട്ട് ഭയങ്കര റിയലിസ്റ്റിക് ആണ്. ഉണ്ണിച്ചേട്ടൻ്റെ രണ്ട് അസിസ്റ്റൻസ് ഒക്കെ ഉണ്ട്, അടിപൊളിയായിരുന്നു അവർ. അപ്പൊ അവരെല്ലാവരും കൂടെ കൂടി ഗംഭീരമായിട്ടാണ് വർക്ക് ചെയ്തത്. എപ്പോഴും വിളിക്കുകയും എപ്പോഴും സ്നേഹ സംഭാഷണം നടത്തുകയും ചെയ്യുന്ന ഒരു നല്ലൊരു മനുഷ്യനാണ്. ആഹാരത്തിന്റെ കാര്യമാണ് അവിടെ ഓൾ ഇൻ ഓൾ ആയിരുന്നു. എല്ലാ ജോലികളും വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന, അതായത് ഈ സിനിമയുടെ വലിയൊരു ഭാഗമായിട്ടുള്ള ശാർവിച്ചേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഉണ്ണിച്ചേട്ടൻ, ശാർവിച്ചേട്ടൻ, അങ്ങനെ വലിയൊരു ബെൽറ്റായിരുന്നു ആ സിനിമ മൊത്തം ഇങ്ങനെ കൊണ്ടുപോയത്. അതായാലും ഞങ്ങൾക്ക് വലിയൊരു സപ്പോർട്ടായിരുന്നു. അപ്പൊ എന്തായാലും ഉണ്ണിച്ചേട്ടനെയും ഈ നിമിഷം ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം ഫൈറ്റ് മാസ്റ്റർ ഫൈറ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ടുണ്ട്. കാരണം ആ ഫൈറ്റിന് അത്ര പ്രത്യേകതയുണ്ട്. ദിവിഷനെ നന്നായിട്ട് അത് ചെയ്യാനും പറ്റി, അടിപൊളിയായിട്ടുണ്ട്. നമുക്കൊരു അടുത്ത ഒരു എന്തോ ആക്ഷൻ ഹീറോ ആയിട്ട് നമുക്ക് ദിവിഷനെ കാണാൻ പറ്റും. അതാണ് അതിന്റെ ഒരു ഏറ്റവും ദിവിഷൻ അതൊക്കെ ചെയ്യാൻ പറ്റില്ലോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ സിനിമയിലൂടെ മനസ്സിലാകുന്നുണ്ട്. അടിപൊളിയായിരുന്നു ഉണ്ണിച്ചേട്ടൻ. ഇനി നമ്മൾ എടുത്ത് പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ ദിലീഷേട്ടൻ. ഈ സിനിമ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ദിലീഷേട്ടൻ വരുന്നത്. ഇനി ദിലീഷേട്ടൻ്റെ ഒരു മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു വലിയൊരു ടാസ്ക് ഉണ്ട്. കാരണം ഞാൻ ഭീഷ്മപർവ്വം എന്ന് പറഞ്ഞ പടത്തിൽ ശരിക്കും അമലേട്ടൻ പറഞ്ഞിട്ട് ദിലീഷേട്ടനെ ആ ഒരു കഷണി ലുക്കിൽ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആദ്യ ലുക്ക് തിരിച്ച് സാറ് പറഞ്ഞ ബിഗ് ഒന്നും വേണ്ട, നാച്ചുറൽ ആയിട്ട് വേണം. പക്ഷെ ബേബി എന്ന് പറയുന്ന കഥാപാത്രം നമ്മൾ സാറുമായി സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞ കഷണി പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് ആ ഒരു കഷണി മാറ്റി ഒരു നോർമൽ ഇപ്പൊ കാണുന്ന ബേബിയുടെ ലുക്കിലേക്ക് നമ്മൾ ആക്കി. അതൊരു വലിയൊരു ടാസ്ക് ആയിരുന്നു, എനിക്ക് അടിപൊളിയായിരുന്നു. അവർക്ക് ആ ഒരു മേക്ക് ഓവറിന് വേണ്ടി ദിലീഷേട്ടൻ ഒരു മണിക്കൂറോളം നമ്മളോട് ഒപ്പം നമ്മളോട് സപ്പോർട്ടായിട്ട് എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് നിന്ന് ഓരോ ദിവസം വന്ന് ഇത്രയും സമയം എടുത്ത് ആ മേക്ക് ഓവർ ചെയ്ത് ലുക്ക് സെറ്റ് ചെയ്തിട്ടാണ് ദിലീഷേട്ടൻ എപ്പോഴും പോകുന്നത്. വളരെ അവന്റെ കണ്ടിട്ടൊക്കെ ഞാൻ ചേട്ടാ എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് അടിപൊളിയായിട്ടുണ്ടോ, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ദിലീഷേട്ട വളരെ താങ്ക് യു. എന്തായാലും ദിലീഷേട്ടൻ്റെ ഈ സിനിമയിൽ ദിലീഷേട്ടൻ നായകനായിട്ടുള്ള പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിന് വളരെ സന്തോഷം. അതിന് ഒരു കാരണക്കാരൻ രഞ്ജൻ സാറിനോടും നന്ദി പറയുന്നു. താങ്ക് യു സർ.
ഇതൊരു എടുത്തു പറയുന്നത് ഇതിന്റെ എഡിറ്റർ ഷംസുക്ക, അതായത് ലൂസിഫറിന്റെ എഡിറ്റർ ആണ് ഷംസുക്ക. ഷംസുക്കായ എപ്പോഴും ഞാൻ ഷംസുക്കായോട് സംശയിച്ചു, കാരണം എനിക്ക് ഡയറക്ഷനോട് ഇഷ്ടമുള്ളതുകൊണ്ട് എഡിറ്റിങ്ങിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും ഷംസുക്കായോട് ഓരോ സംശയം ചോദിക്കും, ലൂസിഫറിനകത്ത് അങ്ങനെ എന്തായിരുന്നു അത്ര ഷോട്ടുകൾ അങ്ങനെ എഡിറ്റ് ചെയ്തു എന്നൊക്കെ ചോദിച്ചു. അതിനെ കുറിച്ചൊക്കെ പുള്ളി പറഞ്ഞുതരും, വളരെ രസകരമായിരുന്നു. അതുപോലെ തന്നെ അതിന്റെ അസോസിയേറ്റ് സിദ്ദീഖ് ഹൈദറൊക്കെ നമ്മളോട് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഓരോ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പറയുമായിരുന്നു. അതുപോലെ എന്റെ സൗണ്ട് ഡിസൈനർ ഷെമീർ കിടിലും ഒരു രക്ഷയില്ല, സൗണ്ട് ഒക്കെ ഇടയ്ക്ക് വെച്ച് തരുവാടാ, ഇതൊക്കെ ഇന്ന് കേട്ട് നോക്ക്, നല്ല അടിപൊളിയായിട്ടുണ്ട്, ഇതൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറയാം. ഷെമീറൊക്കെ എപ്പോഴും വിളിക്കുകയും ആ ഒരു സൗണ്ടിന്റെ, അതായത് കാടിനകത്തുള്ള സൗണ്ടല്ലേ, ഭയങ്കര രസകരമായിട്ട് പല പല കിളികളുടെയും പരുത്തിന്റെയും അങ്ങനെയൊക്കെയുള്ള ഓരോ ജീവികളുടെ ഒക്കെ സൗണ്ടുകൾ, ചെറിയ ജീവിയുടെ വരെ സൗണ്ട്, ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള സൗണ്ട്, ഇത് സിംഗ് സൗണ്ട് ആയിരുന്നു സിനിമ. അപ്പൊ അങ്ങനെ നമുക്ക് കേൾക്കാനും ഒക്കെ അവർ ആ സൗണ്ട് സിനിമയ്ക്ക് സൗണ്ട് എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് അവനും കൂടി ഭയങ്കര മനസ്സിലാക്കാൻ പറ്റിയത്, ഭയങ്കര ലൈവായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത്. ഷെമീറിന്റെ ഒരു അടിപൊളിയായിരുന്നു കേട്ടോ, ഷെമീറിന്റെ അസിസ്റ്റൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇതിന്റെ അസോസിയേറ്റ് ക്യാമറ മനോഹരനൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു, എപ്പോഴും വിളിക്കുകയൊക്കെ ചെയ്യും. കിട്ടിലും വിഷ്വൽസ് ആണ് അരുൺ ചാലിലും മനോഹരനൊക്കെ, ഇതിന്റെ ക്യാമറമാൻ അരുൺ ചാലിൽ ഒരു രക്ഷയില്ല, വേറെ ലെവൽ മനുഷ്യന്റെ ഓരോ കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ പറയാം. ആദ്യം ഭയങ്കര സീരിയസ് ആണെന്ന് വിചാരിച്ചെങ്കിലും പക്ഷെ പിന്നീട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് അദ്ദേഹം ഇടപെട്ടത്. അപ്പം ഈ സിനിമയിൽ ഇതിന്റെ വിഷ്വൽ കാണുമ്പോൾ അരുൺ ചാലിന്റെയും മനോഹരനും ഒക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്, ഇതിന്റെ വിഷ്വൽസ് ഒന്നും ഒരു രക്ഷയില്ല. ഈ സിനിമ നിങ്ങൾ കാണണം തിയേറ്ററിൽ, ഈ സിനിമയുടെ ഒരു ലെവല് വേറെ തന്നെയാണ്. ഇനി എടുത്തു പറയേണ്ട അതിന്റെ കോസ്റ്റ്യൂം ഡിസൈനറാണ് കേട്ടോ, നമ്മുടെ ഫെമിന, ഒരു രക്ഷയില്ല, വേറൊരു വൈബായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ രഞ്ജി സാറിനോട് നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനറിനെ പരിചയപ്പെടുത്തുന്നത്. പക്ഷേ ആ പരിചയം ഇപ്പോൾ വരെ ഭയങ്കര സന്തോഷമുള്ള ഒരു ബന്ധമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാമരാജ് എന്ന് പറയുന്ന പുതിയതായിട്ട് വരുന്ന പടത്തിന്റെ മേക്കപ്പ് പുള്ളിക്കാരിയാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ വളരെ സന്തോഷം, എപ്പോഴും വിളിക്കുകയും ഓരോ കാര്യങ്ങൾ പറയും. ഇപ്പം ഞാൻ ഡയറക്ട് ചെയ്യാൻ പോകുന്ന പടത്തിലൊക്കെ പുള്ളിക്കാരിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കോസ്റ്റ്യൂമൊക്കെ ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, തരാമെന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഫെമിനയോടും നന്ദി പറയുന്നു, കാരണം ഒരു മേക്കപ്പ് മാത്രം പോരാ ഒരു സിനിമ, മേക്കപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ കോസ്റ്റ്യൂം അടിപൊളിയായിരുന്നു, കോസ്റ്റ്യൂം അടിപൊളിയായിട്ടുണ്ട്, എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ചിറകിലൊക്കെ നമ്മളോടൊപ്പം ആ പിന്നെ കോസ്റ്റ്യൂം മേക്കപ്പ് കോസ്റ്റ്യൂം എന്നുള്ളൊരു വേർതിരിവില്ലാതെ ഭയങ്കര സന്തോഷമായിട്ടാണ് വർക്ക് ചെയ്തു പോകുന്നത്. ഓരോ സാധനങ്ങൾ നമ്മളും സഹായിച്ചു ചോദിക്കും, നമ്മളും ആ സഹായിച്ചു ചോദിക്കും, അടിപൊളിയായിരുന്നു. എന്തായാലും ഫെമിന അടിപൊളി കിടിലം വർക്കാണ്. ഇനി നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരാളുണ്ട്, എനിക്ക് ഈ വിഷ്വൽ എല്ലാം ഷൂട്ട് ചെയ്ത് രഞ്ജൻ സാർ പറഞ്ഞിട്ട് എനിക്ക് ഈ വിഷ്വൽ എല്ലാം ഷൂട്ട് ചെയ്ത് എനിക്ക് തന്ന നമ്മുടെ ചങ്കു ബ്രോ അഭിമാഹിൻ. അഭിമാഹിന്റെ നമ്മുടെ വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധമാണ്, അതായത് എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷത്തെ ബന്ധമുണ്ട്. പക്ഷെ ഞങ്ങൾ പയ്യസ് എന്ന് പറഞ്ഞ പടത്തിലാണ് ഞാൻ അബി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഈ നമ്മുടെ OBABYയിലാണ് അബിയായിട്ട് വർക്ക് ചെയ്തത്. അബി അടിപൊളിയാണ്, അബിയുടെ വിഷ്വൽസുകളാണ് നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. തകർത്തുകൾ അബി, ഒരു രക്ഷയില്ല. ഈ ടെറൈൻ, ഈ ഒരു ഓരോ കാടും ഓരോ ഏലത്തോട്ടങ്ങളും എല്ലാ സ്ഥലങ്ങളും വളരെ രസകരമായിട്ട്, ഇവിടുത്തെ കഷ്ടപ്പാട് എന്താണെന്ന് നിങ്ങൾക്ക് ഈ വിഷ്വൽ കണ്ടാൽ മനസ്സിലാകും. ഓരോ ഭാഗങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഒപ്പി എഴുതിയിട്ടുണ്ട്. പക്ഷെ അടിപൊളിയാണ് അഭിമാഹിൻ, നിങ്ങളുടെ ഈ വിഷ്വൽസ് അടിപൊളിയാണ്. എന്തായാലും ഇതൊക്കെ ഒരു ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് കിട്ടിയതിൽ വളരെ സന്തോഷം. എന്തായാലും ഈ സിനിമ നിങ്ങൾ കാണണം, എന്തായാലും ഈ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ വളരെ വളരെ സന്തോഷം. അപ്പം എന്തായാലും ദിലീഷേട്ടൻ, രഞ്ജൻ സാർ, രാഹുൽ സാർ, അതോടൊപ്പം തന്നെ അരുൺ ചാനൽ എല്ലാവരോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരും വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. പിന്നെ ഞാൻ വിട്ടുപോയ ഒരാളുണ്ട് അതിനകത്തെ, നമ്മുടെ വെള്ളയാൻ. വെള്ളയാൻ അടിപൊളിയായിരുന്നു കേട്ടോ, വെള്ളയാൻ ഒരു രക്ഷയില്ല, എന്തായാലും വെള്ളയാനും എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റി. പിന്നെ ഇതിന്റെ ആ ഡയറക്ടർ ശംഖു, ശംഖു അടിപൊളിയായിരുന്നു. ശംഖുവാണ് അതിന്റെ ഓരോ അതിനകത്തുള്ള മുഖങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്, അടിപൊളി ശംഖു. എന്തായാലും ശംഖുവിനോടൊപ്പമുള്ള യാത്രയും ഈ പടത്തിലെ എല്ലാ ആൾക്കാരും ഈ നിമിഷം ഞാൻ നോക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു ടെറൈനും ഇതിന്റെ ഒരു ഇത്ര റിസ്ക് എടുത്ത് നമ്മൾ ഷൂട്ട് ചെയ്തതിന്റെ എല്ലാ ഭാഗവും ഈ സിനിമയ്ക്കുണ്ട്. ഇതിന്റെ ആ ടാസ്ക് ഞങ്ങൾ കുറെ ദിവസങ്ങൾ അനുഭവിച്ചാണ്. പക്ഷെ ഈ സിനിമ ഒരു വലിയ വിജയമായതിൽ വളരെ സന്തോഷം. രഞ്ജൻ സാർ ഈ സിനിമയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ വളരെ നന്ദിയും കടപ്പാടും, എപ്പോഴും ആ സ്നേഹവും എന്റെ മനസ്സിലുണ്ടാകും. താങ്ക് യു. അപ്പൊ സ്വാമീസ് മേക്കോവറിന്റെ ഈ ഒരു എപ്പിസോഡ് ഇപ്പോൾ വൈദ്യതയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മേക്കോവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നെല്ലാടുള്ള നമ്മുടെ സ്വന്തം സംരംഭമുണ്ട്, തിരുവല്ല നെല്ലാട്. അപ്പൊ നിങ്ങൾ വരിക, നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മേക്കോവർ നിങ്ങൾക്കും തരാം. താങ്ക് യു, ഗുഡ് ബൈ.